തെന്നിന്ത്യൻ സിനിമ ആരാധകർക്ക് പ്രിയങ്കരിയായ നടിയാണ് മുക്ത. റിമി ടോമിയുടെ സഹോദരൻ റിങ്കുവാണ് മുക്തയെ വിവാഹം ചെയ്തിരിക്കുന്നത്. വിവാഹത്തോടെ സിനിമയിൽ നിന്നും ചെറിയ ഇടവേളയെടുത്ത മുക്ത തൻ്റെ മകളുടെയും വിശേഷങ്ങളും ഒക്കെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. 2015 മുക്ത വിവാഹിതയായത്. റിമി ടോമിയുടെ സഹോദരനായ റിങ്കു ടോമിയാണ് താരത്തെ വിവാഹം ചെയ്തത്. വിവാഹം കഴിഞ്ഞ് ഏറെ താമസിക്കാതെ ഇവരുടെ ജീവിതത്തിലേക്ക് കുഞ്ഞതിഥിയായി കൺമണിയും എത്തി. 2016 മകൾ ജനിച്ചത്. കിയാര എന്നുള്ള കൺമണിയുടെ വിശേഷങ്ങളൊക്കെ താരം പങ്കുവെക്കാറുണ്ട്. സിനിമയിൽ നിന്നും വിട്ട് കുടുംബജീവിതത്തിലേക്ക് കടന്ന മുക്ത ഇപ്പോൾ കൂടത്തായി എന്ന മിനി സ്ക്രീൻ പരമ്പരയിലൂടെ വീണ്ടും സ്ക്രീനിലേക്ക് എത്തിയിരുന്നു. കൂടത്തായി അവസാനിച്ചതിന്റെ വിഷമവും ആരാധകരുടെ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ മുക്ത പങ്കുവച്ചിരുന്നു. ഇപ്പോൾ തമിഴിൽ ശക്തമായ മറ്റൊരു കഥാപാത്രമായി എത്തുന്നതിന്റെ ഒരുക്കത്തിലാണ് താരം. ബിഗ് സ്ക്രീനിൽ അഭിനയിച്ചതിൽ നിന്നും വേറിട്ട കഥാപാത്രങ്ങളുമായിട്ടാണ് താരം മിനി സ്ക്രീനിൽ എത്തുന്നത്. അഭിനയത്തിലേക്ക് വരുമ്പോഴും കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും മുക്തയുടെ ശ്രദ്ധയുണ്ട്. മകളും ഭർത്താവുമാണ് അഭിനയത്തിലേക്ക് തിരികെ വരാനായി തനിക്ക് സപ്പോർട്ട് നൽകിയതെന്ന് മുക്ത പറഞ്ഞിരുന്നു. കുടുംബത്തിലെ എല്ലാ ആഘോഷങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ആളാണ് മുക്ത. റിമി ടോമിയും മുക്തയും തമ്മിൽ വലിയ അടുപ്പമാണ് ഉള്ളത്. പാചകത്തിലും ഫാഷനിലും അഭിനയത്തിലും എല്ലാം മുക്തയും റിമിയും മുന്നിലാണ്. റിമിക്ക് റിങ്കു ടോമി കൂടാതെ ഒരു സഹോദരി കൂടിയുണ്ട്. റീനുവാണ് ആ സഹോദരി. റീനു ഗർഭിണിയാണെന്നും വീട്ടിലേക്ക് ഉടൻ തന്നെ ഒരു കുഞ്ഞുവാവ് എത്തുമെന്നുമൊക്കെ റിമി ടോമി ഓണം വിശേഷം പങ്കുവച്ചപ്പോൾ അറിയിച്ചിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് പുതിയ അതിഥി കൂടി വന്ന സന്തോഷ വാർത്തയുമായി മുക്ത എത്തിയിരിക്കുകയാണ്. പുതിയ ആളുടെ വരവോടുകൂടി കുട്ടാപ്പിയും കൺമണിയും ഒരു കുഞ്ഞനുജത്തിയുടെ ചേട്ടനും ചേച്ചിയുമായി മാറിയിരിക്കുന്ന വിവരമാണ് മുക്ത പങ്കിടുന്നത്. റിമിയുടെ അനുജത്തി റീനുവിന് കുട്ടാപ്പിക്ക് ശേഷം രണ്ടാമതൊരു മകൾ കൂടി ജനിച്ചിരിക്കുന്നു. റിമിയുടെ വീഡിയോകളിലെ സ്ഥിരം സാന്നിധ്യമാണ് കുട്ടാപ്പി. കുഞ്ഞുമാവിയുടെ ചിത്രം പുറത്തു വിട്ടിട്ടില്ല. കുടുംബത്തിലെ പുതിയ അതിഥി എത്തിയതിന് ആശംസകൾ അറിയിക്കുകയാണ് ആരാധകർ. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.